എല്ലാവർക്കും നമസ്കാരം. നശ്വരമായ ദേഹം കൊണ്ട് എന്തും നേടാമെന്ന ചിന്ത ശരിയല്ലെന്നും ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമാകണം ജീവിതമെന്നുമുള്ള രാമായണ സന്ദേശത്തിന് ഏറ്റവും പ്രസക്തിയുണ്ട് ഈ കോവിഡ് കാലത്ത്. ചീത്തവികാരങ്ങളെ വർജിക്കണമെന്നും ക്രോധം പരിത്യജിക്കണമെന്നും വംശകുലമഹിമയെന്ന അർത്ഥശൂന്യത ഒഴിവാക്കണമെന്നും രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ദ്രിയാർത്തിയും ത്യജിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവയ്ക്ക് അർത്ഥമില്ലെന്ന പാഠമാണ് കോവിഡ് കാലവും നമുക്ക് സമ്മാനിച്ചത്. രാമായണം ഒരു മാസം മുഴുവൻ പാരായണം ചെയ്യുക എന്ന സമ്പ്രദായം നിലനിൽക്കുന്നത് ഭാരതത്തിൽ കേരളത്തിൽ മാത്രമാണ്. കർക്കിടക മാസം 1-ാം തീയതി മുതൽ ആ മാസം മുഴുവനായും രാമായണം പാരായണം ചെയ്യുക എന്ന സമ്പ്രദായം കേരളത്തിന് സ്വന്തം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും നാമെല്ലാം ഹനുമാനെ പോലെ തികഞ്ഞ ഭക്തരാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിലെ രാമായണ മാസാചരണ സമാപന സഭ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി ദീപപ്രോജ്വാലനം. ദീപം തെളിയിക്കുന്നതിനായി വിദ്യാലയത്തിലെ പ്രിൻസിപ്പാൾ ശ്രീ ജി ദേവൻ അവർകളെയും വൈസ് പ്രിൻസിപ്പാൾ ശ്രീ രാമപ്രസാദ് അവർകളെയും ശ്രീ ബേബിയേട്ടൻ അവർകളെയും ഹെഡ്മാസ്റ്ററായ ശ്രീ ബാലഗോപാലൻ അവർകളെയും സെക്രട്ടറി ശ്രീ ഉദയശങ്കർ ജീനെയും സബിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ദീപ ജ്യോതിർ പരം ജ്യോതി ദീപ ജ്യോതിർ ജനാർദന ദീപോ ഹരതു മേ പാപം ദീപ ജ്യോതിർ നമോസ്തുതേ ശുഭം प्रणाम. एक दो तीन या कुंदेन्दु तुषार हार धवला या कुंदेन्दु तुषार हार श्वेत पद्मासन
വ്യാസവാഹിനീ ജ്ഞാനദായിനീ അംബ വിമലമതി അംബ വിമലമതി ഹേ ഹംസവാഹിനി शांति विश्वे देवा शांति ब्रह्म शांति सर्वं शांति शांति देव शांति सामां शांति रेति ओम शांति 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 मात्र प्रणाम एक दो तीन व्यासाय विष्णु रूपाय व्यास रूपाय विष्णवे नमोस्तु ब्रह्म निधये वासिष्ठाय नमो नमः ओम
ശാന്തി ശാന്തി. അടുത്തതായി വിശിഷ്ടാതിഥി, കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകനായ ശ്രീ നടേശൻ അവർകളുടെ രാമായണ സന്ദേശം. പാലക്കാട് വ്യാസവിദ്യാപീഠത്തിലെ പ്രധാന അധ്യാപകൻ ശ്രീ ജി ദേവൻ, സ്കൂളിലെ പ്രധാനപ്പെട്ട മറ്റ് അധ്യാപിക അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നാം ഒരിക്കൽ കൂടി ഒരു രാമായണ മാസം ആഘോഷിക്കുകയാണ്. രാമായണത്തെക്കുറിച്ച്, അതിലെ കഥകളെക്കുറിച്ചെല്ലാം നിങ്ങളിൽ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട്. ഏവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു ഇതിഹാസമാണ്. ഇതിഹാസം എന്നാൽ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന നന്മയാണ്. ഒരു മനുഷ്യന് മറ്റ് ജീവികളെപ്പോലെയല്ല മുന്നേറണമെങ്കിൽ ചില മാതൃകകൾ വേണം. അത്തരത്തിൽ വിദ്യാർത്ഥി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എങ്ങനെ മുന്നേറണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു മാനുവലാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ മാനുവലാണ് രാമായണം. ഈ മാനുവൽ ഒരു സൂചനയായി സ്വീകരിച്ചുകൊണ്ട് ജിയോഗ്രഫി ക്ലാസ്സിൽ നാം ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, മറ്റു ഭൂഖണ്ഡാന്തരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ടീച്ചറ് മാപ്പ് കൊണ്ടുവരാറുണ്ട്, ഗ്ലോബ് കൊണ്ടുവരാറുണ്ട്. നമുക്കറിയാം ഈ ഗ്ലോബ് ഒരിക്കലും ഭൂമിയല്ല. നമുക്കറിയാം ഈ മാപ്പിൽ വരച്ചു വെച്ചിരിക്കുന്ന ഇന്ത്യ ശരിയായ ഇന്ത്യയല്ല എന്നറിയാം. പക്ഷേ ഇന്ത്യയെ കണ്ടെത്താൻ, മറ്റു ഭൂഖണ്ഡാന്തരങ്ങളെ മനസ്സിലാക്കാൻ ഇതൊരു ചുവടാണ്, അതൊരു കോഡാണ്. ഇതുപോലെയാണ് മനുഷ്യ ജീവിതത്തിൽ, യുഗയുഗാന്തരങ്ങളായി നീണ്ടുകിടക്കുന്ന മനുഷ്യ ജീവിതത്തിൽ ഓരോ മനുഷ്യർക്കും മുന്നേറുന്നതിന് വേണ്ടി കോഡുകളായി വെച്ചിരിക്കുന്ന അനർഘമായ രത്നമാണ് രാമായണം. അതുകൊണ്ടാണ് കാലമെത്ര പോയി കഴിഞ്ഞാൽ രാമായണമെന്ന മഹാകാവ്യത്തെ കൂടുതൽ കൂടുതൽ പ്രസക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം ഈ രാമായണം വെറുമൊരു കഥയല്ല എന്നുള്ളതാണ്. കഥയില്ലത് ജീവിതമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇതിൻ്റെ മഹത്വം ഏറുന്നത്. ഇത് കേരളത്തിലോ ഭാരതത്തിലോ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മാനവരാശിക്ക് മുന്നേറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി ഗൈഡ് ലൈൻസ് ഇതിൽ ഉണ്ട് എന്നതാണ്. എന്താണ് ആ ഗൈഡ് ലൈൻസ് എന്ന് ചോദിച്ചാൽ, ഇതിൽ പ്രധാനമായും ചില കുടുംബങ്ങളുടെ, കുടുംബങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നതായ കഥയാണ്. അതിൽ കാട്ടുജാതിക്കാരനായ രത്നാകരൻ്റെ കുടുംബമുണ്ട്, അയോധ്യയിലെ ദശരഥനും മകനായി മക്കളായിട്ടുള്ള രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ അവരുടെ ഭാര്യമാര്, അമ്മമാര് അടങ്ങുന്നതായ കുടുംബം. പിന്നെ പ്രതിനായകനായിട്ടുള്ള രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ തുടങ്ങിയതായ കഥാപാത്രങ്ങൾ. ഇനിയുമുണ്ട് കുടുംബം, വാനരന്മാരുടെ കുടുംബം. അതിൽ ഏറെ നക്ഷത്ര ശോഭയുള്ള മെഗാസ്റ്റാറായിട്ടുള്ള ഒരു കഥാപാത്രമാണല്ലോ ഹനുമാൻ സ്വാമി. ബാലിയും സുഗ്രീവനും ഒക്കെ ആ കുടുംബത്തിൽ വരുന്നതാണ്. പിന്നെയുമുണ്ട് ജടായുസും അതുപോലെ തന്നെ സമ്പാദ്യവും ഒക്കെ ആയിട്ടുള്ള പക്ഷിയുടെ കുടുംബം. ഈ കുടുംബങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് ഓരോ തരത്തിലുള്ള മനുഷ്യ സ്വഭാവങ്ങളാണ്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതെല്ലാം നാം ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, രാ മാ അയനം ഈ മൂന്ന് വാക്ക് നാം പ്രധാനമായും ചിന്തിക്കണം. അയനമെന്നാൽ വഴിയാണ്, മാർഗമാണ്, മുന്നേറുന്ന ഒന്നാണെന്ന് നമുക്കറിയാം. ആരാണ് മുന്നേറുന്നത്? രാ എന്നാൽ രാവണനും രാമനുമാണ്. ഒരേ ശക്തി തന്നെയാണ് രാമന്റെ രൂപത്തിലും രാവണന്റെ രൂപത്തിലും മുന്നേറുന്നത്. ഒരേ ഊർജമാണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മാറുന്നത്. ആ രാവണന്റെ രാ എന്ന് പറഞ്ഞാൽ രാവയതി ദുഃഖയതി എന്നർത്ഥം.
ദുഃഖിപ്പിക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്, നൊമ്പരങ്ങൾ പകർന്നു കൊടുക്കുന്നതാണ്, വെട്ടി നിരത്തുന്നതാണ്, നെഗറ്റീവാണ്. ഇതേ ര തന്നെയാണ് രാമൻ്റെ. ഈ രാമൻ രമയതി എന്ന സന്തോഷിപ്പിക്കുന്നവനാണ്. ഒരു പൂവിനെ പോലെ അതിനെ നോക്കി നിൽക്കുമ്പോൾ പോലും നമുക്ക് വലിയ ആനന്ദമാണ് ഉണ്ടാകുന്നത്. ഇതുപോലെ രാമ എന്ന ശബ്ദം പോലും കോടാനുകോടി ജനങ്ങളിലെ മനസ്സിന് അങ്ങേയറ്റത്തെ ആനന്ദമാണ് നൽകുന്നത്. രാമ എന്ന ശബ്ദം സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമാണ് എന്നൊക്കെയുള്ള ആലങ്കാരികമായ കൽപ്പന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരേ ഊർജം എന്നത് ഇവിടെ മായാണ്, മാ അമ്മയാണ്. അമ്മയാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത്. ആ അമ്മ ആരാണെന്ന് കൂടി നാം തിരിച്ചറിയണം. ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠ സംഭൂത ദേവകാര്യ സമുദ്യത. ലളിതാ സഹസ്രനാമം തുടങ്ങുന്നത് എങ്ങനെയാണ്? ജഗജ്ജനനിയായിട്ടുള്ള ആദിപരാശക്തി, ആ ആദിപരാശക്തിയാണ് ഈ പറഞ്ഞ രണ്ട് ഊർജങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇരുളും വെളിച്ചവും നമുക്ക് വേണം, ജയവും പരാജയവും നമുക്ക് വേണം, രോഗവും രോഗമില്ലായ്മയും നമുക്ക് വേണം. ഇത് രണ്ടും ജീവിതത്തിൻ്റെ ഒരു പരമമായ സത്യമാണ്. ഇതിൽ ഏതു പക്ഷത്തോടുകൂടി ചേർന്ന് നിന്ന് അയനം സഞ്ചാരം നടത്തണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസാണ്. നാം കാശ്മീരിൽ പോവുകയാണെന്ന് വിചാരിക്കുക. കാശ്മീരിൽ പോകാൻ തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുള്ള പുസ്തകം നമുക്ക് കിട്ടുമ്പോൾ വലിയ വിലയാണ്. നാം മറ്റ് രാജ്യങ്ങൾ എവിടെയൊക്കെയാണോ പോകുന്നത് ആ രാജ്യത്തെക്കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് കിട്ടുന്നത് വളരെ വലിയ ഇൻഫോർമേഷനാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ എന്താ പറയുക ആഗ്രഹമൊന്നും ഉണ്ടാകില്ല. ഇതുപോലെ ജീവിതത്തിൽ വിജയിക്കാൻ തയ്യാറായിട്ടുള്ളവർ, ജീവിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് രാമായണം. ഈ ജീവിതം എന്നാൽ 70 വയസ്സ് കഴിഞ്ഞവർക്കത് അല്ല 90 വയസ്സ് കഴിഞ്ഞവർക്ക് എന്നൊക്കെ ഒരു തെറ്റായ ധാരണ നമുക്കുണ്ട്. ഒരിക്കലുമല്ല. നാം ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോൺ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എഴുതി വച്ചിരിക്കുന്ന മാനുവലുണ്ട്. ആ മാനുവൽ ഈ മൊബൈൽ ഫോണിൻ്റെ കാലാവധി കഴിയാറാവുമ്പോഴല്ല തുറന്നു നോക്കേണ്ടത്. അത് കൊണ്ടുവരുമ്പോൾ തന്നെ നാം നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്ന എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇതുപോലെ ഈ പ്രപഞ്ചത്തിലേക്ക് വന്നിട്ടുള്ള ജീവിതത്തിലെ ഭഗവാന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം ഇതറിഞ്ഞേ പറ്റൂ. നിങ്ങൾ ഒന്നോർക്കുക, 3 തരത്തിലുള്ള അറിവുകളാണ് നമുക്കുള്ളത്. ഒന്നും നമുക്കറിയാവുന്ന അറിവുകൾ, പല കാര്യം നമുക്കറിയാം. 2, നമുക്കറിയാൻ പാടില്ലാത്ത അറിവുകളാണ്. നമുക്കറിയാൻ പാടില്ലാത്ത അറിവുകൾ നമുക്ക് പുസ്തകങ്ങളിലൂടെ അറിയാം, ഗൂഗിളിനെ സമീപിക്കാം, മറ്റുള്ളവരോട് ചോദിക്കാം. പക്ഷേ അറിയാനാവാത്ത അറിവുണ്ട്, അതിനെയാണ് അനുഭവം എന്ന് പറഞ്ഞത്. ഒരു പൂവിൻ്റെ സൗന്ദര്യം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? നിങ്ങൾ നിങ്ങളുടെ അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. അത് അനുഭൂതിയാണ്, അനുഭവമാണ്. ഈ അനുഭവത്തിൻ്റെ തീക്ഷ്ണമായ തലങ്ങളിൽ നിന്നുകൊണ്ട് ജീവിതം ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുന്നേറുന്നത്. അത്തരത്തിൽ ജീവിതത്തെ കാണുന്ന ഓരോരുത്തരും രാമായണം പഠിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഉൾക്കാഴ്ച വളരെ വലുതാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ഏതാണ്ട് എല്ലാ ഭാഷകളിലും രാമായണം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്രയെത്ര വ്യാഖ്യാനങ്ങളാണ്, എത്രയെത്ര പാട്ടുകളാണ്, എത്രയെത്ര നാടകങ്ങളാണ്, മഹാകാവ്യങ്ങളും എത്രയാണ്. ഇതിനെല്ലാം കാരണം ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതായ ഇന്നർ മീനിങ് ആണ്. ഈ ഇന്നർ മീനിങ് അറിയണമെങ്കിൽ 3 ചൂടുകൾ വേണമെന്നാണ് രാമായണത്തെ അറിഞ്ഞവർ പറഞ്ഞിട്ടുള്ളത്. 1, ഭക്തി. 2, യുക്തി. 3, ഭക്തി, യുക്തി, വിഭക്തി. വിഭക്തി നോളജാണ്,
യുക്തി എന്ന് പറഞ്ഞാൽ മെത്തഡോളജിയാണ്, സയന്റിഫിക് മെത്തഡോളജിയാണ്, തന്ത്രയുക്തി എന്നാണ് സംസ്കൃതത്തിൽ അതിനെ കുറിച്ച് പറയുന്നത്. ഭക്തി എന്നാൽ അമ്പലത്തിൽ പോകുന്നതോ പൊട്ടുതൊടലോ അല്ല, പിന്നെ എന്താണത്? അത് സറണ്ടറാണ്, അത് ഷെയറിംഗ് ആണ്, അത് കെയറിംഗ് ആണ്. ആരാണോ സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത്, ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി, ഒരു സംസ്കാരത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്, ആരാണോ തൃപ്തനായിട്ടുള്ളത്, അവരാണ് ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ജീവിതത്തിൽ നാം അറിഞ്ഞതിനേക്കാൾ പലതും അറിയാനുണ്ട്. ഓരോ വാക്കിനെ കുറിച്ച്, ഓരോ ആശയത്തെക്കുറിച്ച്, കേട്ടുപോയ കഥകളെക്കുറിച്ച്, കണ്ട അറിഞ്ഞ കാഴ്ചകളെക്കുറിച്ച് ഒക്കെ നമുക്കൊരു പുതു എന്താ പറയുക, ഒരു പുതിയ ലോകത്തെ കാണുന്നത് പോലെ നമുക്ക് അറിയാൻ സാധിക്കും രാമായണത്തെ തൊട്ടറിയുമ്പോൾ. അങ്ങനെ അറിയുമ്പോഴാണ് ഓരോരുത്തരിലും ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. ആ തരത്തിലുള്ളൊരു മാറ്റം, ആ തരത്തിലുള്ളൊരു പരിവർത്തനം ഏവരിലും ഉണ്ടാവട്ടെ. നിങ്ങൾ പഠിച്ച വിദ്യകൾ ഓരോന്നും തേജസ്സുറ്റതാവട്ടെ. അതിന് പറ്റിയ വിദ്യാലയത്തിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഇത്തരത്തിലുള്ള സമ്പത്തിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഉള്ള സൗകര്യമുള്ള നിങ്ങൾ ഓരോരുത്തരും ഇതിനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുക, അറിയുക. നിങ്ങൾ ഓരോരുത്തരും ഈ നാടിൻ്റെ കൾച്ചറൽ അംബാസഡേഴ്സ് ആയി മാറേണ്ടവരാണ്. അതിനുവേണ്ടി ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി 10A പഠിക്കുന്ന കുമാരി ശ്രീലക്ഷ്മി ആർ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം. സാനന്ദരൂപം സകല പ്രഭൂതം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യ പത്മേശ്വര വിശ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാപി രാമ രാമ ശ്രീരാമ രാമ രാമ ലോകാപി രാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മാമ ഹൃതി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രാമപതേ ശ്രീരാമ രാമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനം വന്നിച്ചു വന്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായക നായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവ ശക്തി സംഭവൻ ദേവൻ വരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേ. വാണിടുക നാരദ മിന്നുടെ നാവുതന്മേൽ വാണി മാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ നാണമെന്നയേ മോദ നാവിന്മേൽ നടനം ചെയ് കേണഗാനീയത കാളനിധി കമ്പരൻ വാരിജോത്ഭവ മുഖ വാരിജാവാസേ ഭാലെ വാരിധി തന്നിൽ തിര മാലകളെന്ന പോലെ. പൂർവം രാമതപോവനാൽ നിഗമനം
ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാമുരി മർദ്ദനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതദ്വി രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ ചേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അടുത്തതായി നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണത്തെ ആസ്പദമാക്കിയുള്ള നൃത്തം. രാമ രാമ ജയ രാജ രാം രാമ രാമ ജയ സീതാരാം രാമ രാമ ജയ രാജ ബ്രഹ്മപരാത്പര രാം കാലാത്മക പരമേശ്വര രാം ശേഷതൽപസുഖനിദ്രിത രാം ബ്രഹ്മാദ്യമര പ്രാർത്ഥിത രാം ചണ്ഡകിരണകുലമണ്ഡന രാം ശ്രീമദ്ദശരഥ നന്ദന രാം കൗസല്യാസുഖവർദ്ധന രാം വിശ്വാമിത്ര പ്രിയധന രാം ഘോരകാടകാഘാതക രാം മാരീചാദിനിപാതക രാം കൗശികമഖ സംരക്ഷക രാം ശ്രീമദഹല്യോദ്ധാരക രാം ഗൗതമമുനി സംപൂജിത രാം സുരമുനി വരഗണ സംസ്തുത രാം നാവികധാവിത മൃദുപദ രാം മിഥിലാപുരജനമോഹക രാം വിദേഹമാനസ രഞ്ജക രാം ത്രംബക കാർമുക ഭഞ്ജക രാം സീതാർപ്പിത വരമാലിക രാം കൃതവൈവാഹിക കൗതുക രാം ഭാർഗവദർപ്പ വിനാശക രാം ശ്രീമദയോദ്യാപാലക രാം രാമ രാമ ജയ രാജ രാമ രാമ ജയ സീതാരാം രാമ രാമ ജയ രാജ രാമ ജയ സീതാരാം. പൂർവം രാമ തപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദഹനം ആവണ കുംഭകർണ ഹനനം ഏതശ്രീ രാമായണം ശാന്തി മന്ത്രം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.